ഹായ്, നമസ്കാരം. അങ്ങനെ ബ്രഹ്മയുഗത്തിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഇന്നലെ വരും എന്നിങ്ങനെ പറഞ്ഞ് 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 9 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിലർ എത്തി. ഇന്നലെ എന്തായാലും ഇതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ ഒരു പണിപ്പുരയിലോട്ട് കിടക്കാനൊക്കെ വിചാരിച്ചു. എന്തായാലും അമ്മുക്ക ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. 2024 അമ്മുക്ക എടുക്കുക, എടുത്തിരിക്കും എന്നുള്ള സൂചനയായിട്ടാണ് ബ്രഹ്മയുഗം വരാൻ പോകുന്നത്. ഉറപ്പാ, ഒരു വേറെ ലെവലായിരിക്കും ഈ സിനിമ. അതൊരു വേറൊരു മമ്മൂക്കയെ കാണാം, വേറൊരു സിനിമ, ഒരു പുതിയൊരു സിനിമ എക്സ്പീരിയൻസും ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കി ഞെട്ട. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പകിടളി തന്നെയാ നല്ലത്. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആള് ജയിക്കും. ഭാഗം പോലെയാ. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആള് ജയിക്കും. ഒക്കെ ഭാഗം പോലെയാ. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. ഒക്കെ ഭാഗം പോലെയാ. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. എന്താ പറയാ, ആ അവസാനത്തെ കൊലച്ചിരി, ഇങ്ങര് എന്ത് ഇത്, ഇങ്ങര് ഞാൻ ഇതുപോലത്തെ ഒരു കൊലച്ചിരിയെ മമ്മൂക്കയിൽ നിന്ന് കണ്ടിട്ടില്ല. ഇതൊരു പുതിയ കൊലച്ചിരി, പുതിയൊരു മമ്മൂക്ക, രക്ഷയില്ല. എന്താ ചിരി, എന്താ ഡയലോഗ് ഡെലിവറി, ഒരു രക്ഷയില്ലാത്ത. കറക്റ്റ് ആ ക്യാരക്ടറിന് പറ്റിയുള്ള ഡയലോഗ് ഡെലിവറി അല്ലേ ഇതിനകത്ത്? എനിക്ക് അങ്ങനെട്ടാ തോന്നിയത്. രക്ഷയില്ല, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നമ്മുടെ അർജുൻ അശോകനും ഇതിനകത്ത് ഞെട്ടിക്കുമെന്ന് ഏകദേശമൊക്കെ ഉറപ്പായിട്ടുണ്ട്. ഇത് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് കുറേ 2 ഡൗട്ടുകൾ തോന്നിയിരുന്നു. ഒന്നെങ്കിൽ ഇതൊരു ടൈം ലൂപ്പ് പോലെ ഒരേ സിറ്റുവേഷൻ തന്നെ ഇങ്ങനെ മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് വീണ്ടും. പിന്നെ ഇതിനകത്ത് ആദ്യം കുറച്ച് ചങ്ങലയൊക്കെ കാണിക്കുന്നില്ലേ, ഒരു വട്ട് ഭ്രാന്ത് പിടിച്ച ഒരാളായിട്ടായിരിക്കും അർജുന അശോകൻ. പുള്ളിയെ ചികിത്സിക്കുന്ന വൈദ്യരായിരിക്കാം, ഭ്രാന്തിനെ ചികിത്സിക്കുന്ന വൈദ്യരായിരിക്കാം മമ്മൂക്ക. അപ്പം അർജുന അശോകൻ്റെ മനസ്സിൽ കാണുന്ന ഒരു മമ്മൂക്കയുണ്ടല്ലോ, അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും ഈ കഥ പോകുന്നത്, ഇതൊക്കെ എൻ്റെ ഒരു തോന്നലാണ്. പിന്നെ അതിനകത്തൊരു ചായം പൂശാനൊക്കെ മമ്മൂക്ക നിൽക്കുന്നില്ലേ, അതായിരിക്കും മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ. ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആദ്യത്തെ ഈ ട്രെയിലർ കണ്ടപ്പോൾ നോർമലായിട്ട് തോന്നിയ ട്രെയിലറിനെ ആ കൊലച്ചിരി കൊണ്ട് വേറെ ലെവലാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആഗസ്റ്റല്ലോ, ഫെബ്രുവരി 15 ചിത്രം റിലീസ് ചെയ്യുകയാണ്. ഞെട്ടാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ പേടിക്കാൻ ഇഷ്ടമുള്ളവർ തിയേറ്ററിലോട്ട് ചെല്ലുക. എന്തായാലും ഗംഭീരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഞാനൊരു തിയേറ്ററിൽ പോയി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം നമുക്ക് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഭയം
ഒരു സസ്പെൻസ് ഒക്കെയുള്ളൊരു പടമെന്നാണ് ഇതിനകത്ത് നമ്മുടെ രാഹുൽ സദാശിവൻ എൻ്റെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേടിക്കാനൊന്നുമില്ല, നല്ല ഒരു സസ്പെൻസൊക്കെ ഉള്ള ഒരു പടമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പേടിക്കാൻ എനിക്ക് ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് വളരെ നുണയാണ്. ആ നമുക്ക് കാണുമ്പോഴേ ആ ട്രെയിലറിൽ തന്നെ മൂഡ് കാണുമ്പോൾ തന്നെ അത്യാവശ്യം പേടിക്കാനുള്ള സിനിമ തന്നെയാണ്. പിന്നെ ഭൂതകാലം കണ്ടവർക്കറിയാം ആ ചിത്രത്തിൽ എങ്ങനെയാണ് ആൾക്കാരെ പേടിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് അതുക്കും മേലെ തിയേറ്ററിൽ നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തിയേറ്ററിലും കാണുന്ന പോലല്ല നമ്മൾ മൊബൈലിൽ കാണുന്നത്. ഭൂതകാലം OTT റിലീസായിരുന്നു, അപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് ആരും കിട്ടിയിട്ടില്ല. അപ്പം തിയേറ്ററിൽ ചെന്നിട്ട് നമുക്ക് പേടിക്കേണ്ട ആ ഒരു അവസ്ഥയിലിരുന്ന് പിന്നെ മമ്മൂക്കയുടെ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയുക എക്സ്പ്രഷൻസ് അങ്ങനെ ഇങ്ങനെ എന്തുവാ എനിക്കറിയത്തില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. ഒരു രക്ഷയില്ല, അങ്ങനെ ചെയ്യുന്ന റോളുകൾ ഒന്നിനൊന്നിനൊന്നിന് വേറെ ഒരു ഒട്ട് ബന്ധമില്ലാത്ത റോളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. 2024 മമ്മൂക്ക കൊണ്ടുപോകുമെന്ന് 100% ഉറപ്പാണ്. എന്തായാലും ഈ 15-ാം തീയതി തിയേറ്ററിൽ പോയി നമുക്ക് എൻജോയ് ചെയ്യാം.